ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു നൂനാസ് വ്ളോഗ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ചൈനീസ് ബാൾസം എന്ന ഈ ഒരു പ്ലാന്റിനെ കുറിച്ചാണ്. ഇതിൻ്റെ കെയറിങ്ങിനെ കുറിച്ചും ഇത് നടുന്ന രീതിയെക്കുറിച്ചും ഒക്കെ നിങ്ങൾക്കാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരിക. അപ്പോൾ ആദ്യം തന്നെ ഈ ചെടി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അധികം സൺലൈറ്റ് കിട്ടാത്ത സ്ഥലത്തായിരിക്കണം ഈ ചെടി നടേണ്ടത്. പിന്നെ ഇതുപോലെ നന്നായി പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് മാസത്തിൽ ഒരു തവണ ചാണകപ്പൊടി ഇട്ട് കൊടുക്കലാണ്. പിന്നെ ചെടിക്ക് വളം അധികമായാൽ പൂക്കൾ കുറയുകയും ഇലകൾ കൂടുകയുമാണ് ചെയ്യാറുള്ളത്. ഈ ചെടിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഇലകളിൽ ചില സമയങ്ങളിൽ വെളുത്ത പൊടി പോലുള്ള കീടങ്ങൾ കാണപ്പെടാറുണ്ട്. അതിന് ഞാൻ ചെയ്യുന്നത് പഴകിയ കഞ്ഞി വെള്ളം രണ്ട് മൂന്ന് ദിവസം തുടർച്ചയായി ഒഴിച്ചു കൊടുക്കലാണ്. ഇങ്ങനെ ചെയ്താൽ ചെടിയിൽ ഉണ്ടാകുന്ന എല്ലാ കീടങ്ങളും നശിച്ചു പോകും. ഇനി ഞാൻ ഈ ചെടി എങ്ങനെയാണ് നടുന്നതെന്ന് കാണിച്ചു തരാം. നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ ഇങ്ങനെയുള്ള രണ്ട് കവറെടുത്ത് അതിലേക്ക് മണ്ണ് ഇറക്കുകയാണ് ചെയ്തത്. അപ്പൊ ഞാനിങ്ങനെ രണ്ട് കവറിലായി മണ്ണ് നിറക്കുകയാണ് ചെയ്തത്. ഇനി നമുക്കിതില് ചെടി വെക്കാം. അപ്പം നമ്മൾ ചെടി മുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള ഇളം തണ്ട് നോക്കി മുറിച്ചെടുക്കണം. ഞാനിവിടെ ഇങ്ങനെയുള്ള രണ്ട് ഇളം തണ്ട് നോക്കിയാണ് മുറിച്ചെടുത്തത്. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ചെടിക്ക് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ട ഞാനിങ്ങനെ അധികം മൂപ്പില്ലാത്ത ഇള തണ്ടുകളാണ് മുറിച്ചെടുത്തത്. ഇനി നമുക്കിത് കുഴിച്ചിടാം. അങ്ങനെ ഞാനിത് ഇങ്ങനെ രണ്ട് കവറിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ വേര് വന്നിട്ട് നമുക്ക് ചട്ടിയിലേക്കോ വേറെ കവറിലേക്കോ മാറ്റി വെക്കാം. ഇത് ഞാൻ ഇങ്ങനെ ചെയ്തൊരു തൈയാണ്. ഇതിപ്പോൾ ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി. ഇപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയി നല്ല പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.